ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് യൂട്യൂബിൽ ട്രെൻഡിങ് ആയ അഹാനയുടെ തോന്നലിൽ നിന്നുണ്ടായ തോന്നൽ കേക്ക്, അതായത് സ്വേൾ കേക്ക്, ബണ്ട് കേക്ക് എന്നും പറയും, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണിത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് കൊതിയാവും, അത്രയും ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേക്കാണ്. അധികം പണിയൊന്നുമില്ല. ഞാനിത് അവൻ യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ എമ്മി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് പോലെ തന്നെ ഈ കേക്ക് മോൾഡിൻ്റെ ഷേപ്പ്, സ്വേൾ ഷേപ്പിലുള്ള ഈ മോൾഡ്, ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇതെനിക്കിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ഇവിടുത്തെ അൻസാർ ഗ്യാലറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഫസ്റ്റ് തന്നെ നമുക്കിത് ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് അരിക്കാനായിട്ട് മൈദ 1/2 കപ്പ്, കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ 1/2 കപ്പ്, പിന്നെ സോൾട്ട് 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് അരിക്കുക. ഞാനിവിടെ 3 പ്രാവശ്യം ഇത് എപ്പോഴും അരിച്ചു വയ്ക്കാറുണ്ട്. 3 പ്രാവശ്യം അരിക്കുന്നതാണ് നല്ലത്. കട്ട കട്ടാണ്ട് കറക്റ്റായിട്ട് എല്ലാം എല്ലാ ഭാഗത്തേക്കായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ 3 പ്രാവശ്യം അരിച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഈ സ്വേൾ കേക്കിന് നല്ല വലിപ്പമുള്ളതുകൊണ്ട് വലിയൊരു പാൻ എടുത്തിട്ട് താഴെ ഒരു തട്ട് വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് പൊടിച്ച ഷുഗർ, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടർ, 10 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലായിട്ടും ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 മുട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പതുക്കെ പതുക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒറ്റ ഒരുമിച്ചങ്ങായിട്ട് മുട്ട ചേർക്കരുത്, ഓരോന്നായിട്ടോ രണ്ടെണ്ണമായിട്ടോ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിലോട്ട് 2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിടാതെ ഇത്തിരീശ ഇത്തിരീശ പതുക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 1 കപ്പ് പാല്, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണിത്, ഇത് ഇത്തിരീശ ഇത്തിരീശ ഇട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വിനെഗർ ഒഴിക്കുമ്പോഴാണ് നമ്മൾ ചേർത്ത ബേക്കിംഗ് സോഡയുടെയൊക്കെ റിയാക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച നമ്മളുടെ പാൻ ഉണ്ടല്ലോ, കേക്ക് ടിന്നിലോട്ട് ഇത് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ട് പതുക്കെ ഒന്ന് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അടുപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്ക് 30 മിനിറ്റ് ഉണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്യൂർ വെച്ച് നോക്കുമ്പോൾ ബാറ്ററൊക്കെ ഉൾവശമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ നടുക്കലത്തെ ഹോളിൽ ജസ്റ്റ് ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിരുന്നു, ഞങ്ങനെ സ്പില്ലായി പോകുമെന്നുള്ളൊരു ഡൗട്ടിൽ, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് ഇവിടെ നമുക്ക് അവനില്ലാണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്ക് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക, അപ്പോഴത് ഈസി ആയിട്ട് നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ആ സമയം നമുക്കൊരു സോസ് പാൻ വെച്ചിട്ട് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ 1/2 കപ്പ്, പിന്നെ കോൺഫ്ലോർ 2 ടീസ്പൂൺ, പിന്നെ 1 നുള്ള് ഉപ്പ്, ഷുഗർ പൊടിക്കാത്ത ഷുഗറാണത് 1/2 കപ്പ്, ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട കട്ടാണ്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ വിസ്ക് ഉപയോഗിച്ച് ഇളക്കേണ്ടതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. കുറച്ചൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി, വല്ലാതെ കട്ടിയാവണ്ട. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇതിൽ ബ്ലെൻഡായി വന്നോളും. പിന്നെ അപ്പോഴാണ് അതിനൊരു ഗ്ലേസിങ് കിട്ടുക ബട്ടർ ചേർക്കുമ്പോൾ.
എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതും തണുത്ത് വരുമ്പോഴേക്കും കേക്കും കറക്റ്റായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ടാവും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഇനി നമ്മുടെ കേക്ക് മോൾഡിൽ നിന്ന് കറക്റ്റായിട്ട് ഈസി ആയിട്ട് വിട്ടുപോകുന്ന പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സമയം നമ്മുടെ ഗണാഷ് ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് പോയി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി പതുക്കെ നമുക്ക് ഈ ഷേപ്പുള്ള ഭാഗത്ത് വളഞ്ഞ ഭാഗം ഉണ്ടല്ലോ സ്വേൾ ഭാഗത്ത് തിരീശ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പാത്രത്തിൻ്റെ താഴേക്ക് പോയി കിടക്കും. അപ്പോൾ ഇത്തിരീശ തിരീശ ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലായിടത്തും ആയി ഇതിൻ്റെ ഈ ഹോൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നിറച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്ട്രോബെറിയോ ബെറീസോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് എൻ്റെ അടുത്തുണ്ട്, അതും ചെറുതായിട്ട്. ശരിക്കും ആ തോന്നൽ കേക്കിൽ കാണുന്ന പോലെ തന്നെ നമുക്കത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി കുറച്ച് ലാവിഷാക്കി ഡെക്കറേഷനൊക്കെ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ബെറീസൊക്കെ എല്ലായിടത്തും വെച്ച് കൊടുക്കാം. പിന്നെ വേറെ ഒരു ടൈപ്പ് ബെറി ഉണ്ട്, ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുക. പക്ഷേ എൻ്റെ അടുത്ത് ആകെ ബെറീസും ഈ സ്ട്രോബെറീസും മിൻറ്റ് ലീവ്സും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഫ്രൂട്ട്സ് ഗനാഷയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള തോന്നൽ കേക്ക് സ്വേൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഈ മോൾഡ് ഇല്ലെങ്കിലും നിങ്ങളിലുള്ള കേക്ക് ടീൻ വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യുക. ഇത് 1 kg കേക്കാണേ. ഈ ബെറീസ് ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.